ഹേ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ യെസ്ഡിയുടെ മൂന്നാമത്തെ ബൈക്കായിട്ടുള്ള യെസ്ഡി അഡ്വഞ്ചറിൻ്റെ ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഫുൾ റിവ്യൂ വീഡിയോ അല്ല, ഒരു വാക്ക് റൗണ്ട് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമ്മളെന്താണ് വേറൊരു വീഡിയോ റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ലോഞ്ച് ചെയ്തിട്ടുള്ള യെസ്ഡി സ്ക്രാംബ്ലർ, അതേപോലെ തന്നെ റോഡ്സ്റ്റർ എന്നിവയുടെ വാക്ക് റൗണ്ട് വീഡിയോസും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ക്രാംബ്ലറിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് റിവ്യൂ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് ചാനലൊന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് മീ ഷിബിൻ, ലെറ്റ്സ് ബിഗിൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കെന്ത് ചെയ്യാം, വണ്ടിയുടെ ലുക്കിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു വണ്ടിയുടെ ചെറിയൊരു സാമ്യത തോന്നും. പക്ഷേ ഒരുപാടധികം മാറ്റങ്ങളായിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ചെറിയൊരു ലുക്ക് വൈസ് നമുക്ക് അങ്ങനെയുള്ള ഒരു മാറ്റം എന്താണ് ഒരു സാമ്യത തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പവർ ഫിഗേഴ്സിനും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഡിസൈനിൻ്റെ കാര്യങ്ങൾ, കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ എസ് ഡി സ്ക്രാംബ്ലറിൻ്റെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻസ്ക്രീനാണ് നമുക്ക് ആദ്യം കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു പ്യുവർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിൻസ്ക്രീൻ, അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു വിൻസ്ക്രീൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗത്തുനിന്ന് വൈബ്രേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത്. ഇനി ആ വിൻസ്ക്രീൻ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുള്ളത്, നമ്പർ ബോർഡിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെയാണ്. അതിന് താഴേക്കിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലെ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്ക്രാംബ്ലറിൽ കണ്ട സെയിം ഹെഡ് ലാമ്പ് യൂണിറ്റ്, മുകളിൽ ഡിമ്മും താഴെ ബ്രൈറ്റും ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എസ് ഡിയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമ്മൾ സ്ക്രാംബ്ലറിൽ കണ്ട പോലെ തന്നെ ഒരു ഫെൻഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ബ്ലാക്ക് ഫെൻഡറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. നല്ല കുഞ്ഞതായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി വണ്ടിയുടെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ട്രാവലോട് കൂടിയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഫെൻഡറിന് താഴെയായിട്ട് നമുക്ക് മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ടയറിലേക്ക് വന്നു കഴിഞ്ഞാൽ 90x90 ടയർ വന്നിട്ടുള്ളത്. പക്ഷേ വീൽ സൈസ് വന്നിട്ടുള്ളത് 21 ഇഞ്ചിൻ്റെ വീൽ സൈസാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. കാരണം എന്താണ്, ഇതൊരു അഡ്വഞ്ചർ വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ എപ്പോഴും എന്തായിരിക്കും സൈസ് കൂടുതലായിരിക്കും. അപ്പോൾ 21 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈസ്. ഇനി ഫ്രണ്ട് ഡിസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയുക, ഡ്യുവൽ ചാനൽ ABS വിത്ത് എന്താണ് 320mm ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നോ ഇഷ്യൂസ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വണ്ടി ഒന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ആക്സസറീസ് ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഈ ജെറിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജെറിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്, ഇത് നമ്മുടെ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന എല്ലാ ഈ ജെറിക്കാൻ, അതിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് 10,000 rupees രണ്ട് ജെറിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 10,000 rupees അഡീഷണൽ കൊടുക്കേണ്ടി വരും. ബാക്കി വരുന്ന നമ്മുടെ ഈ ഒരു സാഡിൽ സ്റ്റേ അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ വണ്ടിയോടൊപ്പം തന്നെ വരുന്നതെന്നാണ് നമ്മൾ ഷോറൂമിൽ അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ എന്താണ്, ഓൺ റോഡ് പ്രൈസിൽ തന്നെ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ജെറിക്കാനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു എക്സ്ട്രാ ക്യാഷ് വരുന്നത്, 10,000 rupees കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുന്നത് തിരൂരുള്ള നമ്മുടെ ക്ലാസിക് മൊബൈൽസ് ആണ്, ജാവ ആൻഡ് SD ഷോറൂം. അപ്പോൾ അവരാണ് നമുക്ക് ഈ റിവ്യൂ ചെയ്യാനായിട്ട് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, ലോൺ ഡീറ്റെയിൽസോ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ അവരെന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ ടാങ്കിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള, കാണാൻ ഭംഗിയുള്ള ഒരു ടാങ്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പ് കാര്യങ്ങളൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള രൂപത്തിലാണ് എന്തെയ്തിട്ടുള്ളത്, ഈ ടാങ്കിൻ്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ലെജൻഡറി SD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ. സൈഡിലായിട്ട് SD എന്ന് പറഞ്ഞ ബാഡ്ജിങ് പിന്നെ കണ്ടില്ലേ, ഈ ഒരു പാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബാഡ്ജിങ്ങുകൾ മാത്രമേ നമുക്ക് എന്തെയുള്ളൂ ഈ വണ്ടിയിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15.5 liters ആണ് വന്നിട്ടുള്ളത് കേട്ടോ. മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് 35 to 40 ആണ് മൈലേജ് പറയുന്നത്. അപ്പോൾ 35 വെയിറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് മൈലേജ് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതാണ് നമ്മുടെ എൻജിൻ സൈഡ്. അപ്പോൾ ഇത് പെട്ടെന്ന് ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ SD ബൈക്കുകളെ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള
രീതിയിലുള്ള ലുക്കുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലുക്കാണ് നമ്മുടെ ഈ ഒരു എഞ്ചിൻ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് എഞ്ചിനിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 334 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 29.7 BHP ആണ് എന്ത് വരുന്നത് അതിൻ്റെ പവർ വരുന്നത്. അതേപോലെ തന്നെ 29.9 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്യാവശ്യം നല്ല പവർ ഫിഗേഴ്സാണ് ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ബാക്കിയുള്ള വണ്ടികളെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസിൽ അതിൻ്റെ ടോട്ടൽ റെസ്പോൺസും വണ്ടിയുടെ റെസ്പോൺസും വണ്ടി എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് എവിടെയോ കേട്ടിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻസ് ആണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ കൂടെ ഇറക്കിയിട്ടുള്ള എസ്ഡിയുടെ സ്ക്രാംബ്ലറും അതേപോലെ തന്നെ നമ്മുടെ റോഡ്സ്റ്ററിനും വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ട്യൂണിങ്ങിലാണ് വ്യത്യാസം. മൂന്ന് വണ്ടിയിലും സെയിം 334 cc എഞ്ചിനാണ്, പക്ഷേ അതിൻ്റെ ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. എങ്ങനെയാണോ വണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ചുള്ള ട്യൂണിങ്ങാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ഒരു പവർ ഫിഗേഴ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് പറയും, സത്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഈ മൂന്ന് വണ്ടികളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്ഡിയുടെ ഈ അഡ്വഞ്ചർ മോഡലാണ്. അത് നമ്മൾ കൂടുതലായിട്ട് റൈഡിങ് എക്സ്പീരിയൻസ് റിവ്യൂവിൽ പറയുന്നതാണ് കേട്ടോ. ഇനി ഈ വണ്ടി നമുക്ക് മൂന്ന് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ ഒരു കളറാണ്, വൈറ്റിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന നേരത്തിൽ ബ്ലൂവും ബ്ലാക്കും തമ്മിലുള്ള ഒരു ചെറിയ സ്റ്റിക്കർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഗ്രേ, പിന്നെ ഒരു ആർമി ഷെയ്ഡ് കളറ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.75 lakh to 2.85 lakh ഉള്ളിലാണ് എന്ത് വരുന്നത് വണ്ടിയുടെ പ്രൈസ് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ റേഡിയേറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയേറ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് നിങ്ങൾ എഞ്ചിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഗാർഡും എന്ത് ചെയ്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്താണ്, ഒരു അഡ്വഞ്ചർ സീരീസിൽ വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് കല്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിച്ചു കയറാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഒരു മെറ്റൽ പോർഷൻ തന്നെ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമല്ല, ഒരു മെറ്റൽ പോർഷൻ തന്നെ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഗാർഡായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് വാസ് ഗുഡ്. പിന്നെ എഞ്ചിൻ്റെ എക്സോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയ നീളത്തിലുള്ളൊരു എക്സോസ്റ്റാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു കാറ്റലറ്റിക് വലിയൊരു കാറ്റലറ്റിക് കൺവേർട്ടർ നമുക്ക് കാണാനായി സാധിക്കും. പിന്നെ ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കവർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ വന്നിട്ട് ഇത് അഡ്വഞ്ചർ സീരീസിൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള നേരെ മുകളിലേക്കായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ എക്സോസ് പൈപ്പ് വന്നിട്ടുള്ളത്. അതിന് കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അഡ്വഞ്ചർ സീരീസ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് പല സാഹചര്യങ്ങളിലും വണ്ടി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു വെള്ളക്കെട്ട് കാര്യങ്ങളിലെ കൂടെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കിടക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് നേരെ മുകളിലേക്കായിട്ടാണ് നിൽക്കുന്നത്. സോ ദാറ്റ് വാസ് ഗുഡ്. പിന്നെ വണ്ടിയുടെ ഫുഡ് സ്പെക്ക് ബ്രേക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളീ കാണുന്നില്ല, നിങ്ങൾക്കത് എത്രത്തോളം വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് കണ്ടോ, അഡ്വഞ്ചർ സീരീസ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ചവിട്ടിക്കഴിഞ്ഞാൽ പക്ക നമ്മുടെ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബ്രേക്കിങ്ങിൻ്റെ ഈ ലിവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലിവർ നമുക്കിവിടെ ഒരു സ്ക്രൂവും കൂടി ഉണ്ട്, ഇത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഫുഡ് സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഇങ്ങനൊരു അഡ്വഞ്ചർ സീരീസിൽ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ഫുഡ് സ്പെക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ റബ്ബർ ബുഷ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 inch വീൽസാണ് നമുക്ക് ഇത് ചെയ്യുന്നത് പുറകിൽ വരുന്നത്. ടയർ സൈസ് വരുന്നത് 138 ആണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിൽ എന്താണ്, 240 mm ഡിസ്ക് ബ്രേക്സ് ആണ് വിത്ത് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. നമ്മളവിടെ കാലിപ്പറിന് ചെറിയ തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് ഗുഡ്. അപ്പോൾ ടോട്ടലി എന്താണ്, നമ്മുടെ ഒരു അഡ്വഞ്ചർ സീരീസിൽ വരുന്ന സെയിം ഒരു സ്പെസിഫിക്കേഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഹിമാലയനൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം വീൽ സൈസ് തന്നെയാണ്, 21 inch 17 inch ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി വണ്ടിയുടെ ടെയിൽ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്വഞ്ചർ സീരീസിൽ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ടെയിൽ സെക്ഷനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു മഡ് ഫ്ലാപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിലാണ് എന്ത് തന്നിട്ടുള്ളത്, നമ്മുടെ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ളൊരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഒരു റിഫ്ലക്ടർ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, അതിന് താഴെയായിട്ട് എന്ത് എടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു ടെയിൽ സെക്ഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് സെയിം ആസ് നമ്മുടെ സ്ക്രാംബ്ലറിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടത് അത് തന്നെയാണ്
ഇവിടെയും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആ ടെയിൽ സെക്ഷന് നേരെ മുകളിലായിട്ട് നമുക്ക് എന്താണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ കണ്ടില്ലേ. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ തന്നെയാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കണം വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സാഡിൽ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ക്ലാസിക് മൊബൈൽസ് ഇവിടെ ചോദിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നിങ്ങളുടെ വണ്ടിയുടെ കൂടെ തന്നെ വരുന്നതാണ്. നിങ്ങൾ ഈ കടന്ന് സാഡിൽ സ്റ്റേ പിന്നെ ഈ കാണുന്ന എന്താണ് പറയുക ജെറിക്കാൻ നമുക്കിതിൽ വിടൂല. നമ്മുടെ എന്താണ് പറയുക ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ക്രാഷ് ഗാർഡിനെ കുറിച്ചൊക്കെ പറയണം. ഈ ക്രാഷ് ഗാർഡ് എന്താണ് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ തരുന്ന ക്രാഷ് ഗാർഡാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത്. കണ്ടില്ല നിങ്ങൾ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഗിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ടാങ്കിനും എഞ്ചിൻ സൈഡിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഇവിടെ നമുക്ക് പനീർസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി വണ്ടിയുടെ സീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു സ്പ്ലിറ്റ് സീറ്റാണ് വന്നിട്ടുള്ളത്. റോഡ് സ്റ്ററിലൊക്കെ കണ്ട പോലെ നമ്മുടെ സ്ക്രാമ്പിളറിൽ എന്തായിരുന്നു ഒരു സിംഗിൾ സീറ്റ് ആയിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് സീറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് നോച്ച് സീറ്റാണ് വന്നിട്ടുള്ളത്. അതായത് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കരമായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീറ്റുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബില്യൺ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ വരുന്ന, അതായത് നിങ്ങളൊരു ഹെവിയുള്ള, അതായത് കുറച്ച് തടിച്ച ആളാണെന്നുണ്ടെങ്കിലും മെലിഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സീറ്റ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ലോങ് റൈഡ് കാര്യങ്ങളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് ജെല്ലിബീൻ സീറ്റ് ആയാലും എയർ ബാഗ് കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട യൂസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 220 mm ആണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു അഡ്വഞ്ചർ വണ്ടിയെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള പേടി വേണ്ട, നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയുണ്ട്. ഇനി സീറ്റ് ഹൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 815 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 182 kg ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വണ്ടി കയറി ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ എക്സ്പീരിയൻസ് എന്നുള്ളത് സീറ്റ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 165 ആണ് കേട്ടോ. എൻ്റെ ഹൈറ്റ് 165 cm ആണ് എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് എന്താണിത് ഫ്രണ്ട് ഫുട്ട് മാത്രമേ വരുന്നുള്ളൂ, നമ്മുടെ ബാക്ക് ഫുട്ട് നിലത്ത് ഉറക്കുന്നില്ല. ഫ്ലാറ്റ് ഫുട്ടല്ല, ഫ്രണ്ട് ഫുട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു വെയിറ്റാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്, 188 kg. പക്ഷേ നിങ്ങൾ ഈ ഹിമാലയനായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹിമാലയൻ ഇതിനേക്കാളും 10 kg വെയിറ്റ് കൂടുതലാണ്. അപ്പം അത് ഓടിച്ചിട്ട് ഇത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി നമ്മൾ ഈ ഹാൻഡിലിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഹാൻഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റൈഡിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പോൾ നിങ്ങൾ ഓവർ ഹൈറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹൈറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് ഹാൻഡിൽ റേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ ഇപ്പോൾ എന്നെ പോലുള്ള 165 ആ റേഞ്ചിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും വണ്ടി ഓടിക്കാൻ പറ്റും. അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു റൈഡിംഗ് പൊസിഷനാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി വണ്ടിയുടെ സ്വിച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിം സ്ക്രാംബ്ലറിൽ കണ്ടിട്ടുള്ള സെയിം സ്വിച്ചസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. നമ്മുടെ ഈ പുറകിലായിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതിന് പുറകിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡിമ്മ് ബ്രൈറ്റ് അതേപോലെ പാസ് ലൈറ്റും കൊടുത്തിട്ടുള്ളത്. ഇനി കാണുന്നതാണ് നിങ്ങളുടെ നാവിഗേഷൻസ്, അതായത് നമ്മുടെ മീറ്റർ കൺട്രോൾ നമുക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസാണ് ഈ കാണുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് ഹോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഹോണൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഹോൺ വന്നിട്ടുള്ളത്. വണ്ടിയുടെ കീ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നമ്മുടെ മറ്റേ സ്ക്രാമ്പിളറിലൊക്കെ കണ്ട പോലെ തന്നെ സെയിം കീ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്, ഹസാർഡിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്, സെൽഫ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വിച്ച് ഗിയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇനി മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള മിറേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം തരക്കേട്ടില്ലാത്ത തരത്തിലുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു മിററാണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ SD സ്ക്രാംബ്ലർ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന റോഡ്സ്റ്റർ കണ്ട പോലെയുള്ള ഒരു മീറ്റർ കൺസോൾ അല്ല, ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്ന സമയത്ത് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പോർഷൻ ആയിരുന്നു നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ SD റോഡ്സ്റ്ററിലും അതേപോലെ സ്ക്രാം
റാംബ്ലറിലും ലഭിച്ചിരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് എസ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിലൊരു പോർഷൻ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വാർണിംഗ് ലാംപ്സ്, ബ്ലൂടൂത്തിൻ്റെ ചിഹ്നങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ടോപ്പ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാർണിംഗ് ലാംപ്സ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഉണ്ടല്ലേ, ഇപ്പോൾ ഇവിടെ ഓണായിട്ട് വരും. മുഴുവൻ കണ്ട ന്യൂട്രൽ എ ബി എസ്, ബാറ്ററി, പെട്രോളിൻ്റെ, അങ്ങനെയുള്ള ഒരുവിധ വാർണിംഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി ഈ മീറ്റർ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ടാക്കോമീറ്റർ, പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ, ടൈം, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റൈഡിംഗ് മോഡ്സ്, റോഡ്, പിന്നെ മൂന്ന് റൈഡിംഗ് മോഡ്സ്, അത് പറഞ്ഞപ്പോഴാണ് മറന്നുപോയത്, മൂന്ന് റൈഡിംഗ് മോഡ്സ് നമുക്ക് എന്താണ് വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ റോഡ്, പിന്നെ അതേപോലെ തന്നെ റെയിൻ, ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനുള്ള നാവിഗേഷൻ നമുക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഓഡോമീറ്റർ അവൈലബിൾ ആണ്. പിന്നെ അതാണ് ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിലേതാണ് റോഡാണ് മോഡ് കൊടുത്തിട്ടുള്ളത്. അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാനായിട്ട് സ്ക്രീനിൽ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് ഇതിലൊരു നെഗറ്റീവായിട്ടുള്ള ചെറിയൊരു കാര്യമാണ്. അതായത് വളരെ ചെറിയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ കിടക്കുന്നത് റോഡെന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാണുന്ന നാവിഗേഷനിൽ താഴേക്കുള്ള ഈ ഡൗൺ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റോഡ് മാറിയിട്ട് ഇപ്പോൾ അവിടെ അത് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. റെയിനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ആ റെയിനെ നമുക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായി, ഓഫ് റോഡിലേക്ക് മാറിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് റോഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് റോഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഓഫ് റോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എ ബി എസ് കട്ടായി പോവും. അപ്പോൾ അത് എ ബി എസ് ആയിട്ടുള്ള ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഈ മീറ്റർ കൺട്രോളിൽ തന്നെ കാണുന്ന ഈ എസ് ഡി എന്ന് ചെയ്തിട്ട് സെക്കൻഡറി സ്ക്രീൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ വഴി ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ബ്ലൂടൂത്ത് വഴി സെറ്റ് ചെയ്തിട്ട് കോൾ അലേർട്ട്, അതേപോലെ തന്നെ എസ് എം എസ് നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട്. അതായത് മറ്റ് രണ്ട് വണ്ടികളിലും നമുക്ക് കിട്ടാത്ത അഡീഷണൽ ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ് അതിലുള്ളത് മീറ്ററിൽ വന്നിട്ടുള്ളത്. ഇനി എടുത്തു പറയേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീറ്റർ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇവിടെ രണ്ട്, നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ രണ്ട് സ്ക്രൂസ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റർ കൺട്രോൾ നമ്മുടെ വ്യൂവിനനുസരിച്ച്, കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടോ, ഇതങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താത്തി വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു നൈസായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റൈഡ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷനോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ചില ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയധികം നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ എക്സോസ്റ്റ് അല്ലേ, സൗണ്ട് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റാൻഡ് ഒന്ന് തട്ടണം, ക്ലച്ച് പിടിക്കണം, ഇതെന്താണ് ആക്സിലേറ്റർ കൊടുക്കരുത്, ജസ്റ്റ് ഇതിൽ എന്ത് ചെയ്യുക, ഒന്ന് എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കണം കേട്ടോ. എന്നിട്ട് സെൽഫ് സ്റ്റാർട്ട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടിയുടെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയുണ്ട്, ഓ ഗിയറിലായി പോയിട്ട് വണ്ടി, ഗിയറിലായി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, വണ്ടി ന്യൂട്രാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, നോർമലായിട്ടുള്ള സൗണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നൈസാണ് കേട്ടോ സൗണ്ട് കേൾക്കാൻ. അവിടെയും നമുക്ക് എക്സോസിൻ്റെ ഭാഗത്തും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമ്മളെ മറ്റു വണ്ടികളിലുള്ള പോലെയുള്ള ഡി ബി കില്ലർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ ഉപയോഗിച്ചിട്ട് സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചേഞ്ചസ് ലൗഡൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ വണ്ടിയെക്കുറിച്ചുള്ള ഒരുവിധ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഒരു വാക്ക് റൗണ്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൊന്ന് പറയുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടുതൽ ഇറങ്ങിയിട്ടുള്ള സ്ക്രാംബ്ലർ, അതേപോലെ തന്നെ റോഡ്സ്റ്റർ എന്നീ മോഡലുകളുടെ വാക്ക് റൂം വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സ്ക്രാംബ്ലറിൻ്റെ റൈഡിംഗ് എക്സ്പീരിയൻസ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാം വീഡിയോ വേണ്ടി. അപ്പോൾ ഞാൻ ഷിബിൻ സൈനിങ് ഓഫ്. Oh, 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 oh